ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ത്രിമൂർത്തി ശിവൻ എന്നാണ്. ഇന്നത്തെ അവ്യക്ത സൂചന ആദ്യം കേൾക്കാം. സമ്പൂർണ്ണ പവിത്രത അഥവാ സ്വച്ഛത ധാരണ ചെയ്യുന്നതിനായി താങ്കൾ എല്ലാവരുടെയും ആദ്യത്തെ പ്രവൃത്തിയാണ് സ്വന്തം ദേഹത്തിൻ്റെ പ്രവൃത്തി, പിന്നീടാണ് ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ ആദ്യ പ്രവൃത്തി ദേഹത്തിൻ്റെ ഓരോ കർമ്മേന്ദ്രിയത്തെയും പവിത്രമാക്കണം. ഏതുവരെ ദേഹത്തിൻ്റെ പ്രവൃത്തിയെ പവിത്രമാക്കിയില്ലയോ അതുവരെ ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെ പ്രവൃത്തി പരിധിയുള്ളതായാലും പരിധിയില്ലാത്തതായാലും അതിനെയും പവിത്രമാക്കാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം സ്വയം അവനവനോട് ചോദിക്കൂ, സ്വന്തം ശരീരമാകുന്ന വീടിനെ, അതായത് സങ്കല്പത്തെ, ബുദ്ധിയെ, നയനങ്ങളെ, മുഖത്തെ, ആത്മീയത, അതായത് പവിത്രമാക്കിയോ? ഇങ്ങനെ പവിത്ര ആത്മാക്കൾ തന്നെയാണ് മഹാൻ. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ബാബയുടെ വളരെയധികം സുഗന്ധിതമായി വിടർന്നിരിക്കുന്ന, പുഞ്ചിരിച്ചിരിക്കുന്ന പുഷ്പങ്ങളായ കുട്ടികളെ, എല്ലാവരും പുഷ്പങ്ങളായ കുട്ടികളല്ലേ? എങ്ങനെയാണോ ബാബ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഏത് ദൃഷ്ടിയിലൂടെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അവനവനെ പ്രതിയും അതേ ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കണം. ബാബയുടെ വിടർന്നിരിക്കുന്ന പുഷ്പമാണ്, സുഗന്ധം നൽകുന്ന പുഷ്പമാണ്. അങ്ങനെ ഒരു ദൃഷ്ടി സ്വയത്തെ പ്രതി ഉണ്ടാക്കുന്നതിലൂടെ സന്തോഷവുമുണ്ടാകും, ഭാരരഹിതമായിരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ കാലത്തെ വാതാവരണം, ലോകത്തിലുള്ള വാതാവരണം, സംസ്കാരങ്ങളുടെ വാതാകരണം, ഇതിലൂടെ വളരെയധികം പെട്ടെന്ന് തന്നെ ഭാരിച്ചതായിത്തീരുന്നു. ബാബയിൽ നിന്നും ശക്തി നേടുന്നതിനായി മനസ്സിനെ ഭാരരഹിതമാക്കി വയ്ക്കണം. ഭാരിച്ച മനസ്സുകൊണ്ട് ബാബയിൽ നിന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ തൻ്റെ മനസ്സും ബുദ്ധിയുമെല്ലാം ഭാരരഹിതമായിരിക്കണം, നിശ്ചിന്തമായിരിക്കണം. ഏതൊരു തരത്തിലുള്ള ചിന്ത ഉണ്ടെങ്കിൽ തന്നെ, സങ്കല്പമുണ്ടെങ്കിൽ തന്നെ ബാബയുമായിട്ട് യോഗം വയ്ക്കാൻ സാധിക്കുകയില്ല, ശക്തി ലഭിക്കുകയില്ല, പരിതസ്ഥിതി നമ്മുടെ മേൽ വിജയം പ്രാപിക്കും. അപ്പോൾ ദേഹത്തിൻ്റെ പ്രവൃത്തി, ബാബ പലപ്പോഴും പറയാറുണ്ട് കുട്ടികളെ ദേഹി അഭിമാനിയായി തീരൂ, അശരീരിയായി തീരൂ എന്ന്. ഇന്നലെ ആരോ ചോദിച്ചിരുന്നു, ആ ചോദ്യത്തിന് പിന്നിൽ എനിക്കും ചിന്ത നടന്നു. നമ്മൾ അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്നത് എത്ര ആവശ്യമാണ് എന്നുള്ളത്. പുറമെയുള്ള പരിതസ്ഥിതി, പുറമെയുള്ള വാതാവരണം, തൻ്റെ ശരീരത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്ത ആത്മാവിനെ ഭാരമുള്ളതാക്കുന്നു. അതിനാൽ ഞാൻ ആത്മാവ് ഈ ദേഹത്തിൽ നിന്നും വേറിട്ടതാണ്, ദേഹത്തിലൂടെയാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദേഹത്തിലൂടെയാണ് പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സ്മൃതി കർമ്മം ചെയ്യുമ്പോൾ വളരെയധികം അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ അവസ്ഥയും ഈ ദേഹത്തിൽ നിന്നും വേറിട്ടതായിത്തീരും. മറ്റുള്ളവരിൽ നിന്നും വേറിട്ടിരിക്കാൻ എളുപ്പമാണ്, പക്ഷെ ദേഹത്തിൽ നിന്നും, അവനവൻ്റെ ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കണം. അതിൻ്റെ അഭ്യാസം വളരെയധികം ആവശ്യമാണ്. ദേഹത്തിൻ്റെ പ്രവൃത്തി, ദേഹത്തിൻ്റെ പ്രവൃത്തി അർത്ഥം ദേഹത്തിന് സർവ്വതും വേണം, വീടും വേണം, ഭോജനം വേണം, റൂമും വേണം, സൗകര്യങ്ങളും വേണം. അതുകൊണ്ടാണ് ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പക്ഷെ ഇതിലൊന്നും നമ്മൾ ഒട്ടിപ്പിടിക്കരുത്, ലിപ്തമായിരിക്കരുത്. എല്ലാം ആവശ്യമാണ്, ശരിയായ രീതിയിൽ ചെയ്യണം, പക്ഷെ ഒന്നിനോടും ആസക്തി പാടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ത്രിമൂർത്തി ശിവൻ എന്നുള്ള ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. മൂന്ന് ദേവന്മാരുടെ രചയിതാവാണ് ശിവബാബ എന്ന് സാധാരണ പറയാറുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് ചെയ്യിക്കുന്നത്: സ്ഥാപന, പാലന, വിനാശം. ബാബ പറയാറുണ്ട് ഈ മൂന്ന് വാക്കുകൾ ഇങ്ങനെ ഉച്ചരിക്കണം: ആദ്യം സ്ഥാപന, പിന്നീട് വിനാശം, പിന്നീട് പാലന. സംഗമയുഗത്തിലാണ് പാലനയുടെ സംസ്കാരം എമർജ് ആകുന്നത്. ബാബ നമ്മൾ കുട്ടികളെ പാലിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെല്ലാവരും നമ്മുടെ പരിവാരത്തിൽ സ്നേഹത്തോടെ, ആത്മീയതയോടെ, ശാന്തിയോടെ, കർമ്മയോഗത്തിലൂടെ എല്ലാവരും പരസ്പരം പാലനയിൽ സഹയോഗം നൽകുന്നു.
യജ്ഞത്തിലൂടെ പാലനയുണ്ടാകുന്നു, ബാബ ചെയ്യിക്കുന്നു, എന്നാൽ നാം നിമിത്തം മാത്രമാണ്. പരസ്പരം പാലന, മറ്റുള്ളവരെ കെയർ ചെയ്യുക. പക്ഷേ വാസ്തവത്തിൽ നമ്മളെല്ലാവരും ത്രിമൂർത്തികൾ തന്നെയാണ്. ഈ മൂന്ന് കർത്തവ്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായുണ്ട്. എപ്പോഴും സ്ഥാപനയുടെ കാര്യത്തിൽ നമ്മൾ സഹയോഗികളല്ലേ? മാസ്റ്റർ ബ്രഹ്മാവല്ലേ? ബാബ യജ്ഞത്തിലൂടെ ഓരോ സേവാകേന്ദ്രത്തിലും ഏതൊരു സ്ഥാനത്തിലാണെങ്കിലും ബാബ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്ഥാപനയുടെ കാര്യം എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവീക രാജധാനിയുടെ സ്ഥാപനയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ബ്രഹ്മാവിന് എപ്പോഴും ബ്രഹ്മാവിൻ്റെ കയ്യിൽ നമ്മൾ ശാസ്ത്രങ്ങൾ കാണിക്കാറുണ്ടല്ലോ. ബാബ നമ്മളെല്ലാവർക്കും ശാസ്ത്രങ്ങളുടെ സാരമാണ് കേൾപ്പിച്ചിരുന്നത്. എത്ര തന്നെ ശാസ്ത്രങ്ങൾ പഠിച്ചാലും ആത്മാവിൻ്റെ വിവേകം, ഡ്രാമയുടെ വിവേകം, പരമാത്മാവിനെക്കുറിച്ചുള്ള അറിവ് ഇതൊന്നും ലഭിക്കില്ലല്ലോ. ഈ ജ്ഞാനത്തിലൂടെയാണ് സ്ഥാപന ഉണ്ടാകുന്നത്, നമുക്കുള്ളിൽ ദൈവിക ഗുണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സ്ഥാപന. ഈ സ്ഥാപനയുടെ കാര്യത്തിൽ എന്തെല്ലാം വിഘ്നങ്ങളാണോ വരുന്നത് അതിനെ നശിപ്പിക്കണം തപസ്യയിലൂടെ. ശങ്കരനെ തപസ്വയായി കാണിക്കുന്നുണ്ട്. വസ്ത്രം രഹിതമായി അശരീരീ സ്ഥിതിയിലിരുന്നുകൊണ്ട് തപസ്സ് ചെയ്യുന്നതായിട്ടാണ് ശങ്കരനെ കാണിക്കുന്നത്. തപസ്സയുടെ ബലത്തിലൂടെ, തപസ്സയുടെ തപത്തിലൂടെ, തപസ്സയിൽ തപമുണ്ടല്ലോ, വളരെ ശക്തിശാലി വൈബ്രേഷൻസാണ് ഉണ്ടാകുന്നത്. ഏതെല്ലാം വിഘ്നങ്ങളാണോ അതിലൂടെ വരുന്നത്, തൻ്റെ യാത്രയിൽ അഥവാ യജ്ഞത്തിലായിക്കോട്ടെ, നമ്മുടെ പുരുഷാർത്ഥത്തിലാണെങ്കിലും, വിഘ്നമർത്ഥം എന്താണ്? മറ്റുള്ളവരുടെ സ്വഭാവം അല്ലെങ്കിൽ സംസ്കാരം. എന്നാൽ നമുക്കെല്ലാവർക്കും ശങ്കരന് സമാനം അശരീരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വിഘ്ന വിനാശകനായി തീരണം, വിഷ്ണുവിനെ പോലെ പാലിക്കണം. മനസ്സ, വാച, കർമ്മണ സർവശക്തികളെയും ധാരണ ചെയ്തുകൊണ്ട് വിജയിയായി തീരണം. ഇതിനെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. വിഷ്ണുവിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രാപ്തി എന്താണ്? ഈ പഠിപ്പിലൂടെ നാം ഏറ്റവും ഉയർന്നതായി തീരുന്നു, പവിത്രമായി തീരുന്നു. ബാബ നമ്മെ അധികാരികളാക്കി തീർക്കുന്നു. യജ്ഞത്തിൻ്റെ അധികാരികളല്ലേ നമ്മൾ? അതേപോലെ സത്യുഗത്തിൽ നമ്മൾ അധികാരികളായി തീരുന്നു. അപ്പോൾ നമുക്കുള്ളിൽ മൂന്ന് ശക്തികളുണ്ട്, സ്ഥാപനയുടെ, പാലനയുടെ, അതേപോലെ വിഘ്നങ്ങളെ നശിപ്പിക്കുന്നതിൻ്റെ ശക്തി. മൂന്ന് ശക്തികളാണുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഉള്ളിൽ അവനവൻ്റെ യാത്രയിലും സൂക്ഷ്മതരത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ഇങ്ങനെയുള്ള അപവിത്രമായ ലോകത്തിൽ ബാബയുടെ യജ്ഞത്തെ പാലിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പവിത്രമായിരിക്കണം. അതിലും പാലനയുടെ വളരെയധികം ശക്തി ആവശ്യമാണ്. നമ്മുടെ ബ്രഹ്മബാബയ്ക്ക് മുന്നിൽ എത്ര വിഘ്നമാണ് വന്നത്, എന്നാൽ ബാബ സ്വയം നിർവിഘ്നമായിരുന്നു. വിഘ്നം വന്നിട്ടും സ്വയം നിർവിഘ്നമായിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ത്രിമൂർത്തി ശിവ ബാബയെ പോലെ സ്വയത്തിൽ മൂന്ന് കർത്തവ്യങ്ങളും നിറയ്ക്കണം: ജ്ഞാനം, യോഗം, ധാരണ, സേവനം. നമുക്കിതല്ലേ ചെയ്യേണ്ടത്? ഈശ്വരീയ ജ്ഞാനത്തിലൂടെ, വിവേകത്തിലൂടെ സ്വയത്തിൽ ശക്തി ധാരണ ചെയ്യണം. കാര്യം ബാബയുടേതാണ്, നിമിത്തം നമ്മളാണ്. എന്തുകൊണ്ടെന്നാൽ ബാബ പറയാറുണ്ട്, ആരംഭിക്കേണ്ടത് നിങ്ങൾക്കാണ്, നിങ്ങളിലൂടെയാണ് ചെയ്യിക്കുന്നത്, എന്നാലേ നമുക്ക് പ്രാപ്തി ലഭിക്കുകയുള്ളൂ. ബാബ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രാപ്തി ലഭിക്കില്ലല്ലോ. അതിനാൽ വളരെ സുന്ദരമായൊരു വിഷയമാണ് ഇന്നത്തെ. ഇതിനെപ്രതി നിങ്ങൾ മനനം ചെയ്യണം. ദിവസം മുഴുവനും ഇതിൻ്റെ അഭ്യാസം ചെയ്യണം. പരിശോധിക്കൂ, നമുക്കുള്ളിൽ ഇത് നടക്കുന്നുണ്ടോ? പാലനയുടെ സംസ്കാരം, വിഘ്നവിനാശകൻ്റെ സംസ്കാരം. ഓരോ നിമിഷത്തിലും എത്രത്തോളം അവസരം ലഭിക്കുന്നു, നല്ല കർമ്മം ചെയ്യുക, സ്ഥാപനയുടെ കർമ്മം ചെയ്യുക. ദൈവിക ഗുണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വളരെ നന്നായി അനുഭവപ്പെടും, സന്തോഷവും ഉണ്ടാകും, സേവനവും ഉണ്ടാകും, നമുക്ക് പ്രാപ്തിയും ലഭിക്കും.
വാതാവരണം ഭാരിച്ചതാണെങ്കിൽ അതിനെ ഭാരരഹിതമാക്കൂ. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിച്ച് ഏത് കാര്യമാണെങ്കിലും ഭാരരഹിതമാക്കൂ. ഒരു മെഴുകുതിരിയിൽ എത്രയാണ് പ്രകാശം വരുന്നത്, ഒരു ചന്ദന്തിരിക്ക് എത്രയാണ് സുഗന്ധം വരുന്നത്, അതേപോലെ നമ്മൾ സ്വയം പരിശോധിക്കണം. സദാ തൻ്റെ സ്ഥിതിയെ ഈ രീതിയിൽ നിലനിർത്തണം. ആ ഒരു ലക്ഷ്യം നിങ്ങൾ വെക്കേണ്ടത് ആവശ്യമാണ്. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്കാണ് ത്രിമൂർത്തി ശിവൻ. ഒരു ബാബയ്ക്ക് തന്നെ മൂന്ന് വിശേഷ കാര്യകർത്താക്കന്മാരുണ്ട്. അവരിലൂടെ തന്നെയാണ് വിശ്വത്തിൻ്റെ കാര്യം ബാബ ചെയ്യിക്കുന്നത്. ശിവബാബ ബ്രഹ്മാവിലൂടെയാണ് പഠിപ്പിക്കുന്നത്. വിഷ്ണുവും ശങ്കരനും സൂക്ഷ്മവദനവാസിയാണ്. ബാബ ഈ സമയത്താണ് സൂക്ഷ്മവദനം രചിക്കുന്നത്. ഓം ശാന്തി.